റൈഡി സി റെന്റ് കാർ ഇപ്പോൾ എടപ്പാളിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 21 രൂപ മുതൽ റെന്റൽ വ്യവസ്ഥയിൽ കാറുകൾ ലഭ്യമാകുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും റൈഡി സി റെന്റ് കാർ കോൺടാക്ട് 7510890002. പൊന്നാനി നഗരസഭയിലേക്കുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 51 വാർഡുകളിൽ 50 ഇടത്തേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 38 വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് മാറ്റിവെച്ചത്. ഇടതുമുന്നണി യോഗത്തിനു ശേഷം 38 വാർഡിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 43 വാർഡുകളിലാണ് CPM മത്സരിക്കുന്നത്. 5 വാർഡുകളിലെ CPI സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. LDF സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. മുനിസിപ്പാലിറ്റി ഒരു തുടർ ഭരണം തീർച്ചയായും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഓരോ LDFൽപ്പെട്ട ഓരോ രാഷ്ട്രീയ പാർട്ടികളും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ഇന്ന് 50 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്. ഒരു സീറ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടേ പൂർത്തീകരിക്കുള്ളൂ. അപ്പോൾ 1 മുതൽ 50 വാർഡ് വരെയുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. 38 വാർഡിലെ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 2 വാർഡുകളിൽ INL മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ച വാർഡ് ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം CPIക്ക് നൽകിയതാണ്. 13, 30, 31, 46, 49 വാർഡുകളിലാണ് CPI മത്സരിക്കുന്നത്. 42, 43 വാർഡുകളിലാണ് INL മത്സരിക്കുക. ആണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 51 വാർഡിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ഉള്ളത്. 38 CPIക്ക് അനുവദിച്ചതാണ്. ഒന്നുകൂടി ചർച്ച വേണം എന്ന് എന്നാണ് പറയുന്നത്. നാളെ LDF ഉണ്ട്. LDF നമുക്ക് ആലോചിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് പരിഹരിക്കപ്പെടും എന്നാണ് ഞങ്ങൾ ഉറപ്പുന്നത്. 38 6 വാർഡ് CPIക്ക് അനുവദിച്ചതാണ്. 6 വാർഡിൽ പെട്ടതാണ് ഈ 38 വാർഡ്. അത് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നേരിടുന്നത്. നമുക്കറിയാം, വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് കാഴ്ചവെച്ച ഒരു 5 വർഷക്കാലം ജനങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഉള്ള പൊന്നാനി നഗരസഭയിൽ. ആ ഭരണസമിതിയുടെ നേട്ടങ്ങളും ആണ് മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ വരും. 1 വാർഡിൽ E.K. സീനത്ത്, 2 P.V. ഉസ്മാൻ, 3 K. രാധാകൃഷ്ണൻ, 4 K. ഇന്ദിര, 5 കവിത ബാലു, 6 ശാലി പ്രദീപ്, 7 CV സുധ, 8 VP പ്രബീഷ്, 9 T. മുഹമ്മദ് ബഷീർ, 10 KV ബാബു, 11 നസീമ ഫിറോസ്, 12 ഷാഹുൽ ഹമീദ്, 13 ഗംഗാധരൻ, 14 അബ്ദുൽ സലാം, 15 രജി ഷൂപ്പാല, 16 OV ഹസീന, 17 രഞ്ജിനി വടക്കുമുറി, 18 ദിവ്യ സുധി, 19 നസീമ എടക്കരകത്ത്, 20 PV അബ്ദുൽ ലത്തീഫ്, 21 ബിന്ദു സിദ്ധാർത്ഥൻ, 22 ഇക്ബാൽ മഞ്ചേരി, 23 ബിൻസി ഭാസ്കർ, 24 അശോകൻ വെള്ളാനി, 25 സഫീറ മുജീബ്, 26 റീന പ്രകാശൻ, 27 ചെമ്പ്ര സതീഷ് കുമാർ, 28 VP സുരേഷ്, 29 ഷീന സുദേശൻ, 30 ഷാജി, 31 ജിഷ ജയേഷ്, 32 റീന തെക്കത്ത്, 33 P ശൈലജ, 34 BV പുതുവീട്ടിൽ, 35 MT സൈനബ, 36 NK ആയിഷ, 37 ഷാഫി ഹുസൈൻ, 39 M അബിദ, 40 PV നിഷാദ്, 41 A ബാദുഷ, 42 ജംഷീന മൊയ്തു, 43 OO ഷംസു, 44 ശിവദാസൻ ആറ്റുപുറത്ത്, 45 സുനിത കക്കാട്ട്, 46 സഹീല നിസാർ, 47 സവാദ് കുണ്ടുങ്ങൽ, 48 ഷെരീക്കത്ത് അഷ്റഫ്, 49 അജീന ജബ്ബാർ, 50 സൈഫു പുളയ്ക്കൽ, 51 K റാഷിദ എന്നിവർ സ്ഥാനാർത്ഥികളാകും. SC വിഭാഗത്തിൽ നിന്ന് 6 പേർ മത്സര രംഗത്തുണ്ട്. വനിതാ സംവരണ വാർഡുകൾക്ക് പുറമെ 2 ജനറൽ വാർഡുകളിലും വനിതകൾ സ്ഥാനാർത്ഥികളാണ്. ഇക്കഴിഞ്ഞ ഭരണസമിതിയിലെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മത്സര രംഗത്തുണ്ട്. നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞിയും വൈസ് ചെയർപേഴ്സൺ രമാദേവി ഷൺമുഖനും മത്സര രംഗത്തില്ല. വൻ ഭൂരിപക്ഷത്തിൽ പൊന്നാനി നഗരസഭയിൽ ഭരണ തുടർച്ച ഉറപ്പാണെന്ന് ഇടതുമുന്നണി നേതാക്കളായ T ദാമോദരൻ, CP മുഹമ്മദ് കുഞ്ഞി, AK ജബ്ബാർ, എവറസ്റ്റ് ലത്തീഫ്, സലീം വളവ് എന്നിവർ പറഞ്ഞു. NCV ന്യൂസ്, പൊന്നാനി.